channel your online teacher. So ഈ വീഡിയോയിൽ നമ്മൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് സീരീസിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് നോക്കുന്നത്. അതിൻ്റെ ഒരു കണ്ടന്റ് നമ്മൾ നോക്കുക, ദെൻ അതിൻ്റെ തീം എല്ലാമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് സീരീസിൽ അക്കൗണ്ടൻസി എക്കണോമിക് സബ്ജക്ട്സിൻ്റെതെല്ലാം കൊമേഴ്സ് സബ്ജക്ട്സ് എല്ലാം തന്നെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ ഈ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സോ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. സോ ഒരു സീഗളിൽ ആദ്യമായിട്ട് പറക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും, നമ്മുടെ ലൈഫുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. സോ ലെമോ ഫ്ലാഹർട്ടിയുടെ ഒരു ഷോർട്ട് സ്റ്റോറി, ഒരു ചെറിയൊരു സ്റ്റോറിയാണ് ഹിസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ലെമോ ഫ്ലാഹർട്ടി എന്ന് പറയുന്നത് ഒരു ഐറിഷ് നോവലിസ്റ്റാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാ, റിവ്യൂ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാം. ഐറിഷ് നോവലിസ്റ്റാണ് ആൻഡ് ഓൾസോ എന്താണ് ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ കൂടിയാണ് അദ്ദേഹം. ഈ ഒരു കഥ എന്ന് പറയുന്നത്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ഹു വാസ് അഫ്രൈഡ് ടു ഫ്ലൈ. പറക്കാൻ പേടിയുണ്ടായിരുന്ന ഒരു യങ് സീഗളുടെ ഒരു എന്താണ് കഥയാണ് ഇതെന്ന് പറയുന്നത്. ദ യങ് സീഗൾ ലിവ്ഡ് ഓൺ ദ ലെഡ്ജ് വിത്ത് ഹിസ് ഫാമിലി. സീഗൾ എവിടെയാണ് ജീവിച്ചിരുന്നത്? തൻ്റെ കുടുംബത്തിനോടൊപ്പം ഒരു ലെഡ്ജിൽ, ഈ കടലിൻ്റെയൊക്കെ അടുത്തായിട്ട് ഇങ്ങനെ പാറകളുടെയൊക്കെ ഒരു കെട്ടുകൾ ഉണ്ടാകുമല്ലോ നല്ല പൊക്കത്തിൽ. സോ നല്ല ഹൈറ്റിലുള്ള ആ ഒരു ലെഡ്ജിലായിരുന്നു ഈ യങ് സീഗൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ദെൻ ഹി തോട്ട് ഹിസ് വിങ്സ് വുഡ് നോട്ട് സപ്പോർട്ട് ഹിം ടു ഫ്ലൈ. അപ്പോൾ അത്രയും പൊക്കത്തിലാണ്, നല്ല പാറക്കെട്ടല്ല, നല്ല കൂറ്റനെയുള്ള കല്ലുകൾ കൊണ്ട് ഉള്ള ഒരു ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ. അപ്പോൾ അത്രയും മുകളിൽ നിന്ന് താഴേക്ക് പറക്കാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ചിറകുകൾക്ക് അതിന് തൻ്റെ ശരീരത്തിന് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ഭാരം എൻ്റെ കാരണം അവനിതുവരെ പറന്നിട്ടില്ല, അപ്പോൾ എൻ്റെ ചിറകുകൾക്ക് എന്താണ് എൻ്റെ ശരീരഭാരം സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തോട്ടായിരുന്നു അവന്. ഇപ്പോൾ വേറെ എന്തെങ്കിലും സിറ്റുവേഷനാണ് നമ്മളാണ് ചിന്തിക്കാറുണ്ട് അല്ലേ, എൻ്റെ സംസാരം കൊണ്ട് എനിക്ക് പാടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് എഴുതാൻ അറിയില്ല, അങ്ങനെ ഓരോരോ പേടികൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ സീഗളിലുണ്ടായിരുന്ന പേടിയായിരുന്നു എനിക്ക് പറക്കാൻ അറിയില്ല അല്ലെങ്കിൽ എൻ്റെ ചിറകുകൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് അവൻ കരുതിക്കൊണ്ടിരുന്നത്. സോ ദ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആൻഡ് കറേജ് മെയ്ഡ് ഹിം ടു സ്റ്റേ ഓൺ ദ ലെഡ്ജ്. അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ്, ധൈര്യമില്ലാത്തതും കറേജ്, ആ ഒരു കോൺഫിഡൻസ് അതുപോലെ തന്നെ കറേജ്, ധൈര്യമില്ലാത്തതും എന്താണ് അവിടെ, അതുകൊണ്ട് അവന് ഒറ്റയ്ക്ക് ആ ഒരു ലെഡ്ജിൽ നിൽക്കേണ്ടി വന്നു. ആ ലെഡ്ജിൽ നിന്ന് പറന്ന് കടലിലേക്ക് പോകാനും കടലിൽ നിന്ന് മീൻ പിടിക്കാനും ഒന്നും അവന് സാധിച്ചില്ല. ഹി വാസ് ലെഫ്റ്റ് അലോൺ ഓൺ ദ ലെഡ്ജ് വിത്ത് നത്തിങ് ടു ഇറ്റ്. അപ്പോൾ അവിടെ എന്താണ് അന്നന്ന് പിടിച്ചുകൊണ്ട് വരുന്നത്? ഒരു നേരത്തെ കഴിക്കാനൊക്കെ ഉണ്ടാകുള്ളൂ, ദെൻ അടുത്ത നേരത്തേക്ക് പക്ഷികൾ പറന്ന് കടലിൽ നിന്ന് പിടിച്ചാണ് കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഇവനെ ഇട്ടിട്ട് എല്ലാവരും പോയി. സോ എന്താണ് ഇവിടെ ഇവൻ മാത്രം ഒറ്റയ്ക്കായതുകൊണ്ട് കഴിക്കാനൊന്നുമില്ല, അപ്പോൾ പട്ടിണി കിടക്കാണ് പാവം. ഹിസ് ഫാമിലി എസ്പെഷ്യലി മദർ ഗേവ് ഹിം കോൺഫിഡൻസ് ടു ഫ്ലൈ. അപ്പോൾ അങ്ങനെ പട്ടിണി കിടന്ന് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇട്ടിട്ട് പോയെങ്കിൽ, ഇട്ടിട്ട് പോകാൻ മീൻസ് അവനെ ഉപേക്ഷിച്ചതല്ല, അവൻ കൂടെ പറന്ന് വരാൻ വേണ്ടിയിട്ട് അവർ മാറി നിന്നതാണ്. പക്ഷെ ഇവൻ ഇങ്ങനെ പേടി ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നു. അവനെ കൊണ്ട് ഒട്ടും തന്നെ എന്താണ് അവൻ്റെ ആരോഗ്യമൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോയി, പറക്കാൻ സാധിക്കാതെയായി, ഭയങ്കരമായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു അവന്. അപ്പം അങ്ങനെ ഇരിക്കാതെ അമ്മയാണ്, അമ്മ പക്ഷി എന്ത് ചെയ്തു, ഒരു സൂത്രപ്പണി ചെയ്തു. അമ്മ പക്ഷി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവനിങ്ങനെ വിശന്ന് കുടൽ കരിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അല്ലേ, ഒട്ടും പറ്റാതെ വിശന്ന് കണ്ണ് കാണാൻ പറ്റാതെ രീതിയിലിരിക്കുമ്പോൾ അമ്മ പക്ഷി അടുത്തേക്ക് ഒരു മീനുമായിട്ട് വന്നു, മീനുമായിട്ട് പറന്ന് ഇവൻ്റെ അടുത്തേക്ക് വന്നു. നേരെ അത് അവന് കൊടുത്തില്ല, പകരം എന്ത് ചെയ്തു, ഈ മീനിൻ്റെ മണമൊക്കെ അടിച്ചപ്പോഴത്തേക്കും ഇവൻ വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലാണ്. പറക്കാൻ അറിയില്ല, അല്ല ലെഡ്ജിൽ കൂടെ ഇങ്ങനെ കടലിലേക്ക് നീണ്ടിരിക്കുകയാണ്. സോ ലെഡ്ജിലൂടെ ഓടി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതോറും അമ്മ ബാക്കോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് അമ്മ ഇവൻ്റെ ചുണ്ടും ഈ മീനും, അമ്മ കൊണ്ടുവന്നിരിക്കുന്ന മീനും വളരെ അടുത്തെത്തി ഇങ്ങനെ നിൽക്കാണ്. അവനെ എത്തിപ്പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്താണ് വേഗം കിട്ടാൻ വേണ്ടിയിട്ട് അവനൊന്ന് കുതിച്ചു. കുതിച്ച പാടെ അമ്മ എന്ത് ചെയ്തു, അമ്മ ബാക്കോട്ട് മാറി, ബാക്കോട്ട് പറന്നു മാറി. പറന്ന് മാറിപ്പോൾ ഇവൻ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വീഴാണ്, വീണുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇതെല്ലാം സംഭവിക്കുന്നത് വളരെ പെട്ടെന്നാണ്. അപ്പോൾ ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഇവൻ പേടിച്ചിങ്ങനെ ഇരിക്കാതെ തന്നെ, ഇവൻ അറിയാതെ തന്നെ ഇവൻ്റെ രണ്ട് ചിറകുകളും ഇങ്ങനെ എന്താണ് രണ്ട് വിങ്സും ആ ഒരു എയറിലിട്ട് അടിച്ച് ഇവൻ തനിയെ പറക്കുകയാണ്. ബിക്കോസ് ആ ഒരു കഴിവ് ഇവനിലുണ്ട്. അപ്പോൾ ആ ഒരു കഴിവ് ഇവനിലുണ്ട്, ഇവൻ
ഇവൻ്റെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ആ കഴിവ് പുറത്തു വരാതിരിക്കുകയായിരുന്നു. ദെൻ ഓട്ടോമാറ്റിക്കലി അവൻ പറന്നു, അവൻ ഡൈവ് ചെയ്തു, സർക്കിൾ ചെയ്തു, അവനെ കൊണ്ട് അവൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും അവൻ ആ എയറിൽ ചെയ്തു. സോ അവൻ്റെ അമ്മയാണ് അവന് കോൺഫിഡൻസ് കൊടുത്തത്. സോ ഇതാണ് ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് ഫാദർ ടു ബ്രദേഴ്സ് ആൻഡ് എ സിസ്റ്റർ, ഇത് നോട്ട് ചെയ്ത് വയ്ക്കണേ, അവൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന്. ഫാദർ ടു ബ്രദർ ആൻഡ് എ സിസ്റ്റർ, ടു ബ്രദറും ഒരു സിസ്റ്ററും ആണുള്ളത്. അപ്പോൾ ഇവൻ പറക്കുന്ന കണ്ടപ്പോൾ ഇവർ ആദ്യം മാറി നിന്നതായിരുന്നു. പറക്കുന്ന കണ്ടപ്പോൾ ഇവരെല്ലാവരും കൂടി അവൻ്റെ അടുത്തേക്ക് പറന്ന് വന്ന് അവനെ സപ്പോർട്ട് ചെയ്തു. ഫൈനലി ഹി ഫ്ലൂ ആൻഡ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഷോട്ട് ദെയർ ജോയ് ബൈ ഫ്ലൈയിങ് വിത്ത് ഹിം. അപ്പോൾ അവൻ പറന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, എല്ലാവരും അവൻ്റെ കൂടെ പറന്നു. എവറി ചൈൽഡ് നീഡ്സ് കറേജ് ആൻഡ് സപ്പോർട്ട് ഇൻ ഹിസ് ലൈഫ്. എല്ലാ കുട്ടികൾക്കും ഇതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഫാമിലിയിൽ നിന്ന് ഇതേപോലെയുള്ളൊരു സപ്പോർട്ട്, ഇതേപോലുള്ളൊരു ധൈര്യം ഓരോ കുട്ടിക്കും ആവശ്യമാണ്. സ്ത്രീകളുടേതെന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമാണ്. നമ്മളും പല കാര്യങ്ങളും അടിച്ചു നിൽക്കാറുണ്ട് പേടിച്ചിട്ട്, എന്നെക്കൊണ്ട് കഴിയില്ല. ബട്ട് ആ കഴിവ് നമ്മുടെ ഉള്ളിലുണ്ടാകും. ആ പേടി കാരണം നമുക്ക് ആ കഴിവിനെ പുറത്തെടുക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മളെ അതിനെ സഹായിക്കുന്നത്. അപ്പോൾ അവരുടെ സഹായം കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും. ടു ബി സക്സസ്ഫുൾ വി ഹാവ് ടു ബി കറേജിയസ്. സക്സസ് ആവണമെങ്കിൽ എന്താ, നമുക്ക് ധൈര്യം വേണം, കോൺഫിഡൻസ് വേണം, ആത്മവിശ്വാസം വേണം, സെൽഫ് റിലയൻ്റ് ആയിരിക്കണം. നമ്മൾ മറ്റാരെയും ആശ്രയിക്കാതെ സ്വയം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കണം എല്ലാ കാര്യങ്ങളും. സോ ദി സ്റ്റോറി കൺവേസ് എ മെസ്സേജ് ദാറ്റ് വി കാണ്ട് അച്ചീവ് എനിത്തിങ് വിത്തൗട്ട് ടേക്കിംഗ് റിസ്ക്. സോ റിസ്ക് എടുക്കാൻ തയ്യാറാകണം അല്ലെ. അറിയാതെയാണെങ്കിലും ഈ ഒരു യങ് സ്ത്രീകൾ റിസ്ക് എടുത്തുകൊണ്ടാണ് എന്താണ് ഈ ഒരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്, സക്സസ് അച്ചീവ് ചെയ്യാൻ സാധിച്ചത്. ആൻഡ് ഓൾസോ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹിസ് ഫാമിലി, ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടും. സോ ഈ ഒരു ലെസണിൽ ഇമ്പോർട്ടൻറ്റ് തീംസ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കാം. ഫേസിങ് ആൻഡ് ഓവർകമ്മിങ് ചലഞ്ചസ് ഫോർ അച്ചീവിങ് ഗ്രേറ്റ്നെസ്. ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചലഞ്ചസ് നേരിടാനും അത് ഓവർകം ചെയ്യാനും തയ്യാറാകണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ് ലവ് ആൻഡ് കെയർ, അമ്മയുടെ ലവ് ആൻഡ് കെയർ, അതുപോലെ തന്നെ എന്താണ് ഫാമിലിയുടെ സപ്പോർട്ടും നമുക്കിതിൽ പറയാം. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇതിൽ നമുക്ക് കാണാം. ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻസ് ഓഫ് കറേജ്, കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റിലയൻസ്. നമുക്ക് ധൈര്യം ഉണ്ടാവേണ്ടതിൻ്റെ, കോൺഫിഡൻസ്, സെൽഫ് റിലയൻ്റ് ആയിരിക്കേണ്ടതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് കൂടി നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാം. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തീംസ് ഓഫ് ദിസ് ലെസൺ. സോ ഈ ഒരു ലെസണിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു.